കൊച്ചിയിൽ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണറായി കെ സുദർശൻ ചുമതലയേറ്റു. ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിലടക്കം അന്വേഷണ സംഘത്തിലെ പ്രധാനിയായിരുന്നു സുദർശൻ. നരബലി കേസിൽ ഉൾപ്പെടെ അന്വേഷണ മികവ് തെളിയിച്ച മുൻ ഡി സി പി എസ് ശശിധരന് മലപ്പുറത്തേക്കാണ് മാറ്റം. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി എന്ന ചുമതലയിൽ നിന്നാണ് കെ എസ് സുദർശൻ കൊച്ചി ഡി സി പി സ്ഥാനത്തേക്ക് എത്തുന്നത്. രാവിലെ സിറ്റി പോലീസ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹം ഡി സി പി ആയിരുന്ന എസ് ശശിധരനിൽ നിന്ന് ചുമതല ഏറ്റുവാങ്ങി. സംസ്ഥാന പോലീസിലെ ചോദ്യം ചെയ്യൽ വിദഗ്ധന്മാരിൽ ഒരാളാണ് സുദർശൻ. നടിയെ ആക്രമിച്ച കേസ് നിർണായക വഴിത്തിരിവിലേക്ക് നയിച്ചതും ദിലീപിനെ അറസ്റ്റ് ചെയ്തതുമെല്ലാം സുദർശൻ ഉൾപ്പെടുന്ന ടീമാണ്. കൊച്ചിയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഇടപാടുകൾ, ട്രാഫിക് നിയമലംഘനങ്ങൾ തുടങ്ങിയവയിൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ. കൊച്ചിയിലെ ഇഷ്യൂസ്, പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ആവശ്യം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, ആ കാര്യങ്ങളിലൊക്കെ പോലീസിന് താല്പര്യമുണ്ട്. അത് എഫക്റ്റീവ് ആക്കാനല്ല, ഇപ്പോൾ ട്രാഫിക് സംവിധാനം ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ അഗൈൻസ്റ്റ് ഡ്രഗ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസോ അത്തരം കാര്യങ്ങളിലൊക്കെ പറ്റാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ തന്നെ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പ്ലാൻ ചെയ്തു. സുദർശനെ പോലെ തന്നെ ഒട്ടനവധി കേസിൽ അന്വേഷണ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് സ്ഥാനമൊഴിയുന്ന എസ് ശശിധരൻ. കൊച്ചിയിൽ കാണാതായ രണ്ട് സ്ത്രീകളുടെ തിരോധാനത്തിനു പിന്നിൽ കേരളം ഞെട്ടിയ നരബലി എന്ന് കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ അന്വേഷണ പാഠവുമാണ്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ഏറ്റവും ഒടുവിൽ കളമശ്ശേരി സ്ഫോടനക്കേസും എസ് ശശിധരനാണ് അന്വേഷിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.